ഹായ് വെൽക്കം ബാക്ക്. ഡി എസ് പിയുടെ പുതിയൊരു ലെക്ചറിലെ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷൻ്റെ ഒരു പ്രോബ്ലം കണ്ടിരുന്നു. ഒരു സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ് കാണാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഡിറ്റർമൈൻ ദ ഡയറക്റ്റ് ഫോം ടു റിയലൈസേഷൻ ഫോർ ദ ഫോളോയിങ് സിസ്റ്റം. നമുക്ക് വൈ ഓഫ് എന്നിൻ്റെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. സോ നമ്മളിതിൻ്റെ സൊല്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം, ഡയറക്റ്റ് ഫോം ടു ആണെങ്കിൽ ഈ ഫോമിലേക്ക് നമ്മളതിനെ ഡിവൈഡ് ചെയ്യണം. അതായത് എച്ച് ഓഫ് ഇസെഡ് എന്ന് പറയുന്ന ഇക്വേഷനെ വൈ ഓഫ് ഇസെഡ് ഡിവൈഡ് ബൈ എക്സ് ഓഫ് ഇസെഡ് എന്ന് പറയുന്ന ടേമിനെ ഇതുപോലെ രണ്ട് ടേംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വൈ ഓഫ് എൻ, ദാറ്റ് ഇസ് ടൈം ഡൊമൈനിലാണ് തന്നിട്ടുള്ളത്. ഇതിനെ സെഡ് ട്രാൻസ്ഫോം ചെയ്തിട്ട് സെഡ് ഡൊമൈനിലേക്ക് മാറ്റണം. ഓക്കെ, സോ ഇതിനെ നമ്മൾ സെഡ് ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഫോമിലാണ് കിട്ടുക. വൈ ഓഫ് എൻ എന്നുള്ളത് വൈ ഓഫ് സെഡ് ആവും. അതുപോലെ ഇവിടെ വൈ ഓഫ് എൻ മൈനസ് വൺ എന്നുള്ളത് വൈ ഓഫ് സെഡ് ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് വൺ ആവും. ഇവിടെ എൻ മൈനസ് ടു ഉള്ളത് സെഡ് റേസ് ടു മൈനസ് ടു ആവും. സിമിലർലി ഫോർ എക്സ് ഓഫ് എൻ. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ വൈ ഓഫ് സെഡിൻ്റെ ടേംസ് ഒക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ് ആൻഡ് ടേക്കിംഗ് വൈ ഓഫ് സെഡ് ഔട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ എക്സ് ഓഫ് സെഡിനകത്തു നിന്ന് എക്സ് ഓഫ് സെഡ് ഔട്ട് ചെയ്യണം. സോ വി ആർ ഗെറ്റിംഗ് ടു ടേംസ്. സോ വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു, ഇങ്ങനെയുള്ളൊരു എക്സ്പ്രഷനാണ് കിട്ടുന്നത്. ദർ ഇസ് എ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടേം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ ഇതിനെ രണ്ട് പാർട്ടായിട്ട് കൺവേർട്ട് ചെയ്യാണ്. സോ അതിൽ ഫസ്റ്റ് പാർട്ട് വൈ ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡബ്ല്യു ഓഫ് ഇസെഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂമറേറ്റർ പാർട്ട്. ഇതിനൊന്ന് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ വൈ ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു ഈ ഡബ്ല്യു ഓഫ് ഇസെഡ് ഇവിടേക്ക് വരും, ഡബ്ല്യു ഓഫ് ഇസെഡ് ഇൻ ടു ദിസ് ടേമാണ് വരും. ഇനി സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? ഡബ്ല്യു ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ഇസെഡ്, ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഡിനോമിനേറ്റർ ടേം. സോ വൺ ബൈ ദാറ്റ് ടേം ആണ് നമ്മൾ വരിക. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടേം തന്നെയാണ് കിട്ടുക. സോ നത്തിങ് ചേഞ്ചസ്. ഓക്കെ, സോ ഈ പാർട്ടിന് നമ്മളിനി ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. സോ നമുക്ക് എന്ത് വരും? ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡബ്ല്യു ഓഫ് ഇസെഡ് ഇൻ ടു ദിസ് ടേം, ഈ എക്സ് ഓഫ് ഇസെഡ് ഇവിടേക്ക് വരും, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ഇസെഡ്. നമുക്ക് വേണ്ട എന്താണ്? ഡബ്ല്യു ഓഫ് ഇസെഡ് എന്ന് പറയുന്ന ടേമാണ്. സോ ഈ ഒരു ടേം മാത്രം ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. സോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ വരും, ഡബ്ല്യു ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ഇസെഡ് മൈനസ് ദിസ്, ഈ മൈനസ് അപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആവും. ഈ ഇക്വേഷനാണ് നമുക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിത് റിയലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിനെ രണ്ടിനെയും ഇൻവേഴ്സ് ട്രാൻസ്ഫോം ചെയ്യാം. സോ ഫസ്റ്റ് ഇതിനെ ഇൻവേഴ്സ് ചെയ്യാം. സോ എന്ത് കിട്ടും? വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0.7 ഡബ്ല്യു ഓഫ് എൻ മൈനസ് ഈ ടേം ആണ്, ഇവിടെ സെഡ് റേസ് ടു മൈനസ് വൺ ആണ്. സോ ഡബ്ല്യു ഓഫ് എൻ മൈനസ് വൺ കിട്ടും. ഇതേപോലെ തന്നെ ഇതിനെ ഇൻവേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഡബ്ല്യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ മൈനസ്, ഇവിടെ സെഡ് റേസ് ടു മൈനസ് വൺ ആണ്. സോ ഡബ്ല്യു ഓഫ് എൻ മൈനസ് വൺ, ഇവിടെ സെഡ് റേസ് ടു മൈനസ് ടു ആണ്. സോ ഡബ്ല്യു ഓഫ് എൻ മൈനസ് ടു. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന രണ്ട് ഇക്വേഷൻസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇനി റിയലൈസ് ചെയ്യുക. റിയലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. വെരി സിമ്പിൾ. സോ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഡബ്ല്യു ഓഫ് എൻ എന്ന് പറയുന്ന ടേമാണ് ചെയ്യുന്നത്. സോ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ട്, അത് നമ്മളൊരു ആഡറിനകത്തേക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ഡബ്ല്യു ഓഫ് എൻ ആയിട്ട് കിട്ടുക. ഓക്കെ, ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് വൈ ഓഫ് എൻ ആയിരിക്കും. ഇനി എത്ര ഷിഫ്റ്റ് ഉണ്ടോ അത് നമ്മൾ സെൻറ്ററിൽ സ്റ്റാക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. നമുക്കിവിടെ മാക്സിമം വരുന്ന എന്താണ്? ഡബ്ല്യു ഓഫ് എൻ മൈനസ് ടു ആണ്. സോ നമുക്ക് രണ്ട് ബ്ലോക്ക് വേണം. സെഡ് റേസ് ടു മൈനസ് വണ്ണിൻ്റെ രണ്ട് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡബ്ല്യു ഓഫ് എൻ മൈനസ് ടു വരെ കിട്ടും. സോ ഇവിടുത്തെ കേസിൽ ഡബ്ല്യു ഓഫ് എന്നൊരു ഫസ്റ്റ് ടേം എക്സ് ഓഫ് എൻ ആണ്, അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ഡബ്ല്യു ഓഫ് എൻ മൈനസ് വൺ ആണ്. സോ ഇവിടുന്ന് വരുന്ന ഔട്ട്പുട്ടായിരിക്കും നമുക്ക് എന്ത്? ഡബ്ല്യു ഓഫ് എൻ മൈനസ് വൺ എന്ന് പറയുന്നത്. സോ അവിടുന്ന് നമ്മൾ എടുക്കുന്നു ആൻഡ് ആഡ് ചെയ്യുന്നു. 0.1 മൈനസ് 0.1 എന്ന് പറയുന്ന കോയിഫിഷ്യൻ്റ് ഉണ്ട്, അത് നമ്മൾ മാർക്ക് ചെയ്യും. ഓക്കെ, സോ ഈ ടേമായി. അടുത്ത ടേം എന്ന് പറയുന്നത് എന്താണ്? ഡബ്ല്യു ഓഫ് എൻ മൈനസ് ടു, അത് നമുക്ക് ഈ ബ്ലോക്കിൻ്റെ ഔട്ടായിട്ടാണ് കിട്ടുക. സോ അവിടുന്ന് നമ്മൾ ഔട്ട് എടുക്കുന്നു, അതിൻ്റെ കോയിഫിഷ്യൻ്റ് 0.72 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മളിവിടെ കൊടുക്കുന്നു, ഇവിടെ കൊടുക്കുന്നു. അപ്പം ഇതിൻ്റെ കൂടെ ബാക്കിയുള്ളതും കൂടെ ആഡായിട്ട് വരും. സോ വി ഗെറ്റ് ദ ഡബ്ല്യു ഓഫ് എൻ. നെക്സ്റ്റ് ഇനി എന്താണ്? ഈ വൈ ഓഫ് എൻ ആണ് വേണ്ടത്. സോ വൈ ഓഫ് എൻ നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ചെയ്യുക. സോ ഇവിടെ ഡബ്ല്യു ഓഫ് എന്നിൻ്റെ കൂടെ 0.7 എന്ന് പറഞ്ഞ കോയിഫിഷ്യൻറ്റ് വരുന്നുണ്ട്. സോ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും?
0.7 എന്ന് പറഞ്ഞിട്ടുള്ള ആ വാല്യൂ അവിടെ കൊടുത്തിട്ട് ഒരു ആഡറിലേക്ക് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ടേബിൾ എന്താണ്, ഡബ്ല്യു എഫ് എൻ മൈനസ് വൺ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയാണുള്ള വരിക. ഇവിടെ നിന്ന് നമ്മൾ എടുക്കുന്നു, ആഡ് ചെയ്യുന്നു, ആൻഡ് വി ആർ മൾട്ടിപ്ലൈയിങ് ദ കോയിഫിഷ്യൻറ്റ് വിത്ത് ദിസ്. സോ -0.252 കോയിഫിഷ്യൻറ്റ് ഇതിൻ്റെ കൂടെ കൊടുക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഫോം ടു റിയലൈസ് ചെയ്യുക. ഷിഫ്റ്റിങ് നമ്മളിങ്ങനെ സെൻറ്ററിൽ സ്റ്റാക്കായിട്ട് കൊടുക്കും, ആൻഡ് ഡബ്ല്യു എഫ് എൻ്റെ ടേംസുകളൊക്കെ ഇതുപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് ആഡ് ചെയ്ത് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ വൈ ഓഫ് എൻ്റെ റൈറ്റ് സൈഡിലേക്ക് ആഡ് ചെയ്തിട്ട് സ്റ്റാക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് ഫോം ടു റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.